വിഡി സതീശൻ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്നും ചെന്നിത്തലയും കൂട്ടരും ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ യുഡിഎഫ് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുമായിരുന്നു 2016 26.7% വോട്ട് കിട്ടിയ സിപിഎമ്മിന് 2021 കിട്ടിയത് 25.38% അതായത് സിപിഎമ്മിന് തുടർഭരണം കിട്ടിയെങ്കിലും 1.14% വോട്ട് കുറവുണ്ട് എൽഡിഎഫിലെ രണ്ടാം കക്ഷി സിപിഎ നോക്കിയാലോ 2016 കിട്ടിയ 8.2% നിന്നും 0.54% കുറഞ്ഞ് 7.58% മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഐഎൻഎൽ ഒഴികെ എൽഡിഎഫിലെ എല്ലാ കക്ഷികൾക്കും വോട്ട് നഷ്ടപ്പെട്ടു ഈ സന്ദർഭത്തിൽ 3.28% വോട്ടോട് കൂടി മാണി ഗ്രൂപ്പ് മുന്നണിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് പിണറായി സർക്കാരിന് തുടർഭരണം സാധിച്ചത് മാണി ഗ്രൂപ്പ് മാത്രമാണെന്ന് പറഞ്ഞാൽ ശരിയാകില്ല എൽജെഡിയെ കൂടെ കൂട്ടിയതും കൂടിയായപ്പോൾ എല്ലാം ശരിയായി 6000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് വിജയിച്ചത് 22 മണ്ഡലങ്ങളിലാണെന്ന് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും മാണി കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അണികൾ ഉള്ള യുഡിഎഫിന്റെ അവസ്ഥയാണിത് നേതാക്കന്മാർക്ക് മാത്രമായിരുന്നു ആത്മവിശ്വാസം നേതാക്കന്മാരുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ പറഞ്ഞാൽ ആരും അന്താളിച്ചു പോകരുത് എൽഡിഎഫും യുഡിഎഫും മാറി മാറി വരും അതാണ് കേരളത്തിന്റെ പാരമ്പര്യം ഇത്തവണ യുഡിഎഫിന്റെ ഊഴമാണ് എൻ്റെ പൊട്ടന്മാരെ 2016 എൽഡിഎഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പിണറായി ആദ്യം പഠിച്ചത് എങ്ങനെ 2021 അധികാരത്തിൽ വരാമെന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനോട് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞു കൊടുത്തു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മാണി സാറിനെ എങ്ങനെയും കൂടെ നിർത്തണം തുടർഭരണം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് കൂടെയുള്ള കക്ഷികളെ പിണക്കി ഓടിച്ച് എങ്ങനെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാമെന്ന് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അത്യാഗ്രഹിക്കുള്ളതും കൂടി നഷ്ടപ്പെടും ഇതാണ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചത് 1967 നശിച്ചുപോയ കോൺഗ്രസിൻ്റെ ബാക്കി വന്ന 9 പേരുമായി ഓടാൻ ഒരു കരുണാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വളർന്ന ആന്റണി പിന്നീട് അദ്ദേഹത്തിനിട്ട് പണി കൊടുത്തു പാര എന്ന പ്രയോഗം തന്നെ കോൺഗ്രസിൽ നിന്നും രൂപം കൊണ്ടതാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം കോൺഗ്രസിൽ നിന്നാണ് 1967 ഇന്ദിരാഗാന്ധി അധികാരം പിടിക്കാൻ കാമരാജ് നാടാരെ ചവിട്ടി പുറത്താക്കി എന്ത് സംഭവിച്ചു അന്ന് അധികാരത്തിൽ നിന്നും പുറത്തായ തമിഴ്നാട്ടിൽ നാളിതുവരെ പണിതിട്ടം 10 പേരെ ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞോ കോൺഗ്രസിന് ഒറീസയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത് ആർക്ക് പറ്റി അന്ന് ഭക്ഷണത്തിന് പോലും വകയില്ലാതിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് മറിച്ച് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു ഇന്ത്യയിലെ ഭൂരിപക്ഷം പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത് കോൺഗ്രസ് അല്ലേ അങ്ങ് കാശ്മീരും പഞ്ചാബും മുതൽ ഇങ്ങേയറ്റം ശ്രീലങ്കയിൽ വരെ നിങ്ങൾ വളർത്തിയവർ തന്നെയല്ലേ നിങ്ങളുടെ അമ്മയും മകൻ്റെയും ജീവനെടുത്തത് ഇരുത്തി ചിന്തിക്കണം കേരളത്തിലേക്ക് വന്നാൽ മകനായ പി ടി ചാക്കോയെ അപമാനിച്ച് അകാലത്തിൽ ഹൃദയം നൊന്ത് മരിക്കാൻ ഇടയാക്കിയത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ അവിടെ നിന്ന് മുന്നോട്ട് പോന്നാൽ 90കളിൽ ലീഡർ കെ കരുണാകരനെ കുറ്റിയിൽ കെട്ടി വട്ടം ചുറ്റിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെയാണ് ചെന്നിത്തലയുടെ ഗുരുഭക്തി കാണേണ്ടിയിരുന്നത് 1970കളുടെ ഒടുവിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു പാരലൽ കോളേജ് വാദ്യാരായിരുന്ന ചെന്നിത്തലയെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് അയാളുടെ കുടുംബ മഹിമ കണ്ടിട്ടോ പണക്കൊഴുപ്പ് കണ്ടിട്ടോ അല്ല ലീഡർക്ക് തോന്നിയ വാത്സല്യം ആ ലീഡറുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന നിലയിൽ എത്തിച്ചത് ചെന്നിത്തലയും കൂട്ടരുമല്ലേ എന്ത് മേന്മയാണ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത് കല്യാണിക്കുട്ടിയമ്മ വിളമ്പിത്തന്ന ആഹാരത്തിനോടുള്ള നന്ദിയെങ്കിലും കാണിക്കാൻ മേലായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തവരെ കുറ്റവിചാരണ ചെയ്യുകയാണെങ്കിൽ ആ പട്ടികയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് എ കെ ആന്റണിയും ചെന്നിത്തലയും ഒന്നാം റാങ്കിൽ നിൽക്കുമ്പോൾ സുധീരനും മുല്ലപ്പള്ളിയും തൊട്ടുപിറകെയുണ്ട് ഒരു കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളിയോട് ചോദിച്ചു എന്ത് പറ്റി പ്രസിഡന്റ് ജോസിനെ എൽഡിഎഫ് കടകക്ഷിയാക്കിയല്ലോ മുല്ലപ്പള്ളിയുടെ പ്രതികരണം അയാളുടെ എല്ലാ അറിവില്ലായ്മയും വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു സിപിഐ ചതിക്കുമെന്ന് കരുതിയില്ലത്രേ കാനം ഉറപ്പ് പറഞ്ഞിരുന്നതാണ് ജോസിനെ കടകക്ഷിയാക്കാൻ സമ്മതിക്കില്ലെന്ന് കേട്ടുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു എൻ്റെ പ്രസിഡന്റ് നിങ്ങൾ ഇത്ര പൊട്ടനായിപ്പോയോ എൽഡിഎഫിൽ യുഡിഎഫിലെ പോലെ ഇണക്കുത്തില്ല അവർക്ക് തുടർഭരണമാണ് ആവശ്യം 2016 ചെന്നിത്തല എൽഡിഎഫിലെ ചിലരുമായി ഒരു ധാരണ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് യുഡിഎഫ് തുടർന്നാൽ ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യനാകും അത് വേണ്ട ഇത്തവണ നിങ്ങൾ ഭരിച്ചോ 2021 എനിക്ക് തന്നാൽ മതി
2016 കേവലം 40 സീറ്റ് ജയിക്കുമെന്ന കണക്കൂട്ടലിൽ മത്സരത്തിൽ ഇറങ്ങിയ പിണറായി ഇൻകൂട്ടരും 90 സീറ്റുകൾക്ക് മുകളിൽ ജയിച്ചത് എങ്ങനെയെന്ന് ചിന്തിക്കണം. 3000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് ജയിച്ചത് ഏകദേശം 25 സീറ്റിലാണെന്ന് വരുമ്പോൾ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് മനസ്സിലാകും. അതിന്റെ പ്രതിയുപകാരം 21 ൽ കിട്ടും എന്നാണ് ചെന്നിത്തല കരുതിയിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വിജയത്തിന് ആരോടും കൂട്ടുകൂടും. പക്ഷേ അവരുടെ കയ്യിലുള്ളത് വിട്ടുകൊടുത്തിട്ട് അവർ രാഷ്ട്രീയം കളിക്കുമെന്ന് വിശ്വസിച്ച നിങ്ങൾ പൊട്ടന്മാർ. അതും പിണറായിയുടെ കാലത്ത്. കേരള രാഷ്ട്രീയത്തെ പിണറായിയെ പോലെ പഠിച്ച ആരുണ്ട്? പണ്ട് കെ കരുണാകരനും മറ്റും ഉണ്ടായിരുന്നു. ഇന്ന് മണ്ഡലം പഠിക്കുന്ന ആരുണ്ട്? എൻ്റെ സതീശ, നിരാശപ്പെടാൻ സമയമായിട്ടില്ല. പരിശ്രമിച്ചാൽ ശ്രീമാനാകാം. 2021 ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2016 ലേക്കാൾ 1.42% വോട്ട് കൂടുതൽ വാങ്ങി 25.12% ആക്കിയിട്ടുണ്ട്. കോൺഗ്രസും സിപിഎമ്മും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 0.26% മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലീഗ് അടക്കം മിക്ക ഘടകകക്ഷികളും നില മെച്ചപ്പെടുത്തുക തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2016 കിട്ടിയതിനേക്കാൾ 0.7% വോട്ട് കൂടുതൽ വാങ്ങി 8.27% വോട്ട് ലീഗ് നേടി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനം ആഗ്രഹിച്ചിട്ട് പോലും അത് നടപ്പിലാക്കാൻ നിങ്ങൾ നേതാക്കന്മാർ സമ്മതിച്ചില്ലെന്ന് വേണം. എല്ലാ സീറ്റും മത്സരിക്കണമെന്നല്ലാതെ ജയിക്കണമെന്ന് നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളുടെ കൂടെ രാഷ്ട്രീയവും ധനതത്വശാസ്ത്രവും വിദ്യാവണ്ണം ഇപ്പോൾ അറിയാവുന്ന ഏകയാൾ സിപി ജോൺ മാത്രമാണ്. മുൻപ് ധനതത്വത്തിലെ ആചാര്യൻ കെ.എം. മാണി ഉണ്ടായിരുന്നു. ഈ സിപി ജോണിനെ നിയമസഭയിൽ കൊണ്ടുവരാൻ നിങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും വലിയ വാക്കിൽ വർത്തമാനം പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയോ? സിപിഎം മാത്രം ജയിക്കുന്ന നെന്മാറ അവർക്ക് നൽകി. നിയമസഭയിൽ വായിക്കുന്ന ബജറ്റിനെ പറ്റി എന്തെങ്കിലും ഒന്ന് വിശകലനം ചെയ്യാൻ കഴിവുള്ള ജോണിനെ നിങ്ങൾ നിയമസഭയിൽ എത്തിക്കണമായിരുന്നു. ജോണിൻ്റെ സംഘടിത ശക്തിയല്ല, ജോണിൻ്റെ അറിവ് ഉപയോഗിക്കാൻ. അതുകൊണ്ട് സതീശ, ചെന്നിത്തലയെ നോക്കണ്ട, തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. ചെന്നിത്തല പാർട്ടി വിളർത്തിപ്പോയാലും നിങ്ങൾക്ക് നല്ലതാണ്. അയാളുടെ കൂടെ അയാളുടെ നിഴൽ പോലും പാർട്ടി വിട്ട് പോകില്ല. അയാളോട് പോയി ഹരിനാമ കീർത്തനം പാടി കൊച്ചുമക്കളെയും കളിപ്പിച്ച് വിശ്രമിക്കാൻ പറയുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിപി ജോണിനെ മത്സരിപ്പിക്കാൻ? ജയം ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ചെയ്യില്ല. ഫൈമി കാമുകന്മാരായ കോൺഗ്രസുകാർ സമ്മതിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ പകരം കളമശ്ശേരിയിൽ നിർത്തിയിരുന്നുവെങ്കിൽ ജോൺ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തിയനെ. ഇതൊന്നുമല്ലെങ്കിൽ ദേശാടനക്കിളിയെ മാറ്റി നിർത്തിയിട്ട് UDF കൺവീനറാക്കാൻ സാധിക്കുമോ? ഐക്യമുന്നണി തുടങ്ങിയ കാലത്ത് PJ ജോസഫായിരുന്നു കൺവീനറെന്ന് ഓർക്കണം. ഘടകകക്ഷികളെ ഒതുക്കി കയ്യിലാക്കിയ സ്ഥാനങ്ങളിലൊന്നാണ് മുന്നണി കൺവീനർ. ഘടകകക്ഷികളില്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് കൂടി ഓർത്തിരുന്നാൽ നന്ന്.